നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി എം ആർ സ്പോർട്സിൻ്റെ ഒരു ഐ എസ് എൽ ടോക്കിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ദിവസങ്ങളിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ജോർഡാസ് പെരേരെ പോയതിന് ശേഷം ആരാധകരെല്ലാം ദുഃഖത്തിലായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസിലേക്ക് കടക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ആ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും ഇന്നലെ വൈകിട്ട് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ ക്ലൂ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും യെല്ലോ മാനും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജുകളിലും എല്ലാം ഇനി തിളങ്ങി കാണുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ വിദേശ സൈനിങ്ങിനെ പറ്റി തന്നെയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു താരത്തിനെക്കുറിച്ച് തന്നെയാണ്. ഈ താരമാകാൻ സാധ്യതയുണ്ട്. ഇത്രയും ക്ലൂയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കനേഡിയൻ താരമായ ടീൽ ബുർബറി എന്ന് പറയുന്ന താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ അതിൽ പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന ഒരു ശ്രീനിവാസിൻ്റെയും മോഹൻലാലിൻ്റെയും ഡയലോഗ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കിയായിരുന്നു. നിലവിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള താരം കൂടെയാണ് ടീൽ ബുൾബറി. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ താരത്തിനെ വെച്ച് ഓരോ ക്ലൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ ഇനിയിപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പോലും ഈ ക്ലൂകളെല്ലാം ഒത്തു നോക്കുമ്പോൾ ഈ താരത്തിൻ്റെ തന്നെ പേരാണ് പറയാൻ വരുന്നത്. എന്തായാലും താരം നിലവിൽ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 32 വയസ്സുണ്ട് താരത്തിന്. മികച്ച സ്കില്ലുകളും ഗോളുകളൊക്കെ അടിച്ചു കൂട്ടാൻ പറ്റുന്ന താരമാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഹൈപ്പ് കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും ആരാധകർ ഇന്നലെ ആ സൈനിങ് നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് ഇന്ന് തന്നെ ആ സൈനിങ് കാണുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ന്യൂസ്. എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു വമ്പൻ സൈനിങ് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് രംഗത്തെത്തുകയും ചെയ്യും. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് താങ്ക് യു.